ഇവിടെ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഇടക്ക് ഒരു സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നു. അതിൽ വിമാനത്താവളങ്ങൾ വഴിയുള്ള സ്വർണക്കടത്ത്. നമ്മൾ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം, കോഴിക്കോട് വിമാനത്താവളം എന്നാണ് പേരെങ്കിലും അത് കരിപ്പൂരിലാണല്ലോ, മലപ്പുറം ജില്ലയിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ എയർപോർട്ട് വഴിയുള്ള സ്വർണക്കടത്ത് മലപ്പുറം ജില്ലയിലുള്ള സ്വർണക്കടത്ത് മലപ്പുറം ജില്ലയിലുള്ള കേസായിട്ടാണ് രേഖപ്പെടുത്തുക. അത് ആ ജില്ലക്കെതിരായുള്ള കാര്യമല്ലല്ലോ, ആ എയർപോർട്ട് വഴി നടക്കുന്ന സ്വർണക്കടത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതാണല്ലോ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കേണ്ട അവസ്ഥ വന്നു. ഞാനത് കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്തു. 2020 മുതലുള്ള സ്വർണക്കടത്ത് അതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ കേരളത്തിൽ ആകെ പിടിക്കപ്പെട്ടത് 147 കിലോഗ്രാമിലധികം സ്വർണ്ണമാണ്. കൃത്യമായി പറഞ്ഞാൽ 147.79 കിലോഗ്രാം. ഈ 147 കിലോഗ്രാം സ്വർണത്തിൽ 124 കിലോഗ്രാമും കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടാണ് പിടിക്കപ്പെട്ടത്. കരിപ്പൂരിലെ കൃത്യമായ കണക്ക് പറഞ്ഞാൽ 124.47 കിലോഗ്രാം. അപ്പോൾ സ്വാഭാവികമായും അത് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന നിലക്ക് ജില്ലകൾ തിരിച്ചു പറയുമ്പോൾ മലപ്പുറം ജില്ലയുടെ കണക്കിൽ വരും. 2020-ലും 2021-ലും കോവിഡ് കാലമായിരുന്നു, വിദേശ ഫ്ലൈറ്റുകൾ വളരെ കുറവായിരുന്നു, അതുകൊണ്ട് അതിൻ്റേതായ കുറവുണ്ടായിരുന്നു. 2022-ല് കരിപ്പൂരിൽ പിടിച്ചത് 73.31 കിലോയുടെ സ്വർണമാണ്. അതായത് 36,68,768,795 രൂപയുടെ സ്വർണം പിടികൂടിയിട്ടുണ്ട് 2022-ൽ. ഇവിടെ 2023-ല് 40 കേസുകൾ 32.81 കിലോഗ്രാം സ്വർണം പിടികൂടി. 19 കോടിയിൽ പരം രൂപയുടെ സ്വർണമാണ് പിടികൂടിയത്. 2024-ല് 26 കേസുകൾ, അവിടെ 17 കിലോഗ്രാമിലധികം സ്വർണം, 11,62,00,000 രൂപയുടെ സ്വർണമാണ്. അപ്പോൾ ആകെ 156 കേസുകൾ, അതിൽ 123.99 കിലോഗ്രാം സ്വർണം, ഇതാണ് മൊത്തം പിടികൂടി. 68,81,00,000 രൂപയിലധികം വരും ഈ പണം. ഇതാണ് സ്വർണത്തിൻ്റെ കണക്ക്. ഇതാണ് വേർതിരിച്ച് പറഞ്ഞത്. ഇത് സംസ്ഥാനത്ത് പിടികൂടിയ സ്വർണത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളതാണ് എന്നുള്ളത് വസ്തുതയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഹവാല പണം പിടിച്ചതിൻ്റെ കണക്കും പറഞ്ഞു. അതിൽ 122 കോടി രൂപ മൊത്തം സംസ്ഥാനത്ത്. ആ 122 കോടി രൂപയിൽ 87 കോടി രൂപ മലപ്പുറം ജില്ലയിൽ നിന്നാണ് പിടികൂടിയത്. ഇതൊരു കണക്കാണല്ലോ, പിടികൂടിയ കണക്കാണല്ലോ പറയുന്നത്. അതിൻ്റെയും ഇനം തിരിച്ച വർഷം തിരിച്ച കണക്കുകളൊക്കെ പറയാൻ സാധിക്കും. ഇവിടെ നാം കാണേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ സ്വർണക്കടത്ത്, ഹവാല പണം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നാടിൻ്റെ പൊതുവായ
അവബോധത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. തെറ്റായ ചില ചിത്രീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അതിൻ്റെ വസ്തുത എന്താണെന്ന് പറയുന്നതിന് കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിൽ കുറേ സമയം ചെലവഴിക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അതിൽ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ചിലർ ശ്രമിക്കുകയാണ്. ഇപ്പോൾ സ്വർണ കള്ളക്കടത്തുകാർ, ഹവാല ഇടപാടുകാർ, അവരെ പിടികൂടുമ്പോൾ എന്തിനാണ് ചിലർക്ക് പൊള്ളുന്നത്? അത് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണല്ലോ. ആ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെയുള്ള നിയമസംവിധാനം ഉണർന്ന് പ്രവർത്തിക്കണ്ടേ? നിയമസംവിധാനത്തിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് തിരുത്താനല്ലേ പറയേണ്ടത്? ഉന്നയിച്ച കാര്യങ്ങൾ ശരിയല്ലാത്തതുകൊണ്ടാണല്ലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നത്. ഇവിടെ ഇതിനൊന്നും എതിരായി പോലീസ് ഒരു നടപടിയും എടുക്കണ്ട എന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിക്കുന്നവർ കരുതുന്നുണ്ടോ? എന്തിനാണ് അത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥിതി സ്വീകരിക്കുന്നത്?